വടക്കഞ്ചേരി വാഹനാപകടത്തിൽ ടൂറിസ്റ്റ് ബസ് ഡ്രൈവറുടെ വാദം പൊളിഞ്ഞു കെ എസ് ആർ ടി സി ബസ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതാണ് അപകടകാരണം എന്നാരോപണം തള്ളുകയാണ് കെ എസ് ആർ ടി സിയുടെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് ടൂറിസ്റ്റ് ബസ് അമിത എന്ന് എൻഫോഴ്സ്മെന്റ് ആർ ടിഒ നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ടൂറിസ്റ്റ് ബസ് ഇടിച്ചാണ് കെ എസ് ആർ ടി സിയുടെ നിയന്ത്രണം തെറ്റിയത് അപകടം നടന്ന സ്ഥലത്ത് കെ എസ് ആർ ടി സി ബസ് നിർത്താൻ ശ്രമിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു അന്വേഷണ റിപ്പോർട്ട് ഇന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ കൈമാറും വിവരങ്ങളുമായി നിഖിൽ പ്രമേശ് ചേരുന്നു നിഖിൽ അവിടെ ഒരു സ്പീഡ് ക്യാമറ ഉണ്ടായിരുന്നു അത് കണ്ട് കെ എസ് ആർ ടി സി ബസ് സ്ലോ ആക്കാൻ ശ്രമിച്ചു അപ്പോൾ ഈ കാറിൻ്റെ ഇടയ്ക്കൂടെ ഈ ബസ് കയറാൻ ശ്രമിച്ചു തുടങ്ങിയ വാർത്തകളൊക്കെ കേട്ടിരുന്നുവല്ലോ അതൊക്കെ തെറ്റാണ് എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തുകയാണോ നിഖിൽ കെ എസ് ആർ ടി സി പ്രാഥമികമായിട്ട് ആഭ്യന്തരമായി നടത്തിയിട്ടുള്ള ഒരു അന്വേഷണത്തിലാണ് ആഷ്മി ഇപ്പോൾ ആ കണ്ടെത്തലിലേക്ക് അവർ എത്തിച്ചേർന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ജോമോനെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴും അതോടൊപ്പം തന്നെ മാധ്യമങ്ങളെ കണ്ടപ്പോഴും ജോമോൻ പറഞ്ഞ കാര്യം കെ എസ് ആർ ടി സി ഈ സ്പീഡ് ക്യാമറ കണ്ട് വാഹനം സ്ലോ ചെയ്യുന്നു അതിന് പുറകിൽ ഈ ടൂറിസ്റ്റ് ബസ് ഇടിക്കുകയായിരുന്നു ആ ഇടിയെ തുടർന്ന് താൻ തെറിച്ച് വീഴുന്ന സാഹചര്യം ഉണ്ടായി എന്നൊക്കെയാണ് പറഞ്ഞത് അവിടെ ആളിറങ്ങാനും ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള പ്രതിരോധമായിരുന്നു ജോമോൻ തീർത്തിരുന്നത് പക്ഷേ അത് പൂർണ്ണമായി പൊളിക്കുന്നു ഇപ്പോൾ കെ എസ് ആർ ടി സിയുടെയും അതോടൊപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പിന്റെയും പുറത്തു വരുന്നതായിട്ടുള്ള വിവരങ്ങൾ കെ എസ് ആർ ടി സി സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത് ഇപ്രകാരമാണ് ഒരു ദീർഘദൂര സർവീസാണ് അതൊരു ഫുൾ ലോഡ് ബസ്സാണ് അൻപത്തി ഒന്ന് യാത്രക്കാർ ആ ബസ്സിലുണ്ടായിരുന്നു അമിത വേഗതയിൽ പോകേണ്ടത് സാഹചര്യമില്ല കൃത്യസമയം പാലിച്ചുകൊണ്ട് പോകേണ്ടുന്ന ബസ്സാണ് ഈ അപകട നടന്ന സ്ഥലത്ത് കെ എസ് ആർ ടി നിർത്താൻ ശ്രമിച്ചിട്ടില്ല എന്ന് അവർ അപ്പോഴത്തെ ജി പി എസും സി സി ടി വി ക്യാമറകളും ഒക്കെ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നു ടൂറിസ്റ്റ് ബസ് ഇടിച്ചാണ് കെ നിയന്ത്രണം തെറ്റിയതെന്ന് റിപ്പോർട്ടിലുണ്ട് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഇന്നിപ്പോൾ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് കൈമാറിയിട്ടുണ്ട് അതാണ് അവരുടെ അന്വേഷണ റിപ്പോർട്ട് പ്രകാരം മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് ആർ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി വിശദമായ പരിശോധന ഈ ബസ് കേന്ദ്രീകരിച്ച് നടത്തിയിരുന്നു അതിൻ്റെ റിപ്പോർട്ടും ഇന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് കൈമാറും അതിലും ഈ ടൂറിസ്റ്റ് ബസ് അമിത വേഗതയിലായിരുന്നു എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കുന്നത് ഈ ടൂറിസ്റ്റ് ബസ് യാത്ര തുടങ്ങിയത് മുതലുള്ള ശരാശരി വേഗത ഈ അപകടം നടക്കുമ്പോഴുള്ളതല്ല ശരാശരി വേഗത എന്നുള്ളത് തന്നെ എൺപത്തി കിലോമീറ്റർ ആയിരുന്നു എന്നും ഈ എൻഫോഴ്സ്മെന്റ് ആർ ടി ഒയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇന്നലെ വൈകിട്ട് ഈ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഈ സംഭവ സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ജോമോനെയും കൊണ്ട് ആദ്യം ഒരു സംഘം തെളിവെടുപ്പ് നടത്തി പിന്നീട് ഈ എൻഫോഴ്സ്മെന്റ് ആർ ടിഒ സം ത്തിലെ വിദഗ്ധരായിട്ടുള്ള ആളുകൾ ഒരുപാട് സമയം അവിടെ ചെലവഴിച്ച് ശാസ്ത്രീയമായി തന്നെ പരിശോധനകൾ നടത്തുന്ന സാഹചര്യം ഉണ്ടായി ഈ ആർ ടിഒ ക്യാമറയും ഈ അപകടം നടന്ന സ്ഥലവും തമ്മിലുള്ള വ്യത്യാസം ഈ വാഹനം ഇടിച്ചതും ഈ ഇപ്പോൾ വാഹനം കിടക്കുന്നതും തമ്മിലുള്ള ഇടങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഇതെല്ലാം അളന്ന് തിട്ടപ്പെടുത്തി വളരെ കൃത്യമായി ശാസ്ത്രീയ അന്വേഷണം നടത്തിയ നടത്തിയതിനു ശേഷമാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുന്നത് എന്തായാലും ടൂറിസ്റ്റ് ബസ് ഉടമകളും ഡ്രൈവറും എല്ലാം തീർത്ത പ്രതിരോധത്തെ പൂർണ്ണമായി പൊളിക്കുന്നതാണ് ഇപ്പോഴത്തെ അന്വേഷണ റിപ്പോർട്ടുകൾ എന്ന് പറയാൻ ും ഇന്നലെ രാത്രി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ബസിന്റെ ഉടമയെയും അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഉടമയ്ക്കെതിരെ ചുമത്തപ്പെട്ടിട്ടുള്ളത് പ്രേരണ കുറ്റമാണ് പത്തൊൻപത് തവണ നിയമലംഘനം നടത്തി എന്ന് വ്യക്തമായിട്ടും ഈ ഡ്രൈവറെ തന്നെ പിന്നീട് എന്തിനെ ഈ ജോലിക്ക് നിയോഗിച്ചു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് വ്യാജ പേരിൽ ചികിത്സ തേടിയ ശേഷം ഈ ടൂർ ഓപ്പറേറ്റർ ആണെന്ന് പോലീസിനോടക്കം കള്ളം പറഞ്ഞ് ആശുപത്രിയിൽ നിന്ന് മുങ്ങിയ ജോമോന് ഓച്ചിറ വരെ എത്താൻ സഹായം നൽകിയത് ഈ ബസ് ഡ്രൈവറാണ് എന്ന് കണ്ടെത്തി പക്ഷേ ബസ് ഉടമയാണ് എന്ന് കണ്ടെത്തിയിരുന്നു ഇതിന്റെ കൂടി ബസ് ഉടമയ്ക്കെതിരെയും കേസ് എടുക്കുകയും യും അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് കോടതി എന്തായാലും വിശദമായ കസ്റ്റഡിയിൽ പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ചോദ്യം ആരംഭിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്നിപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന തുടർ നടപടി എന്നുള്ളത് ഇത് ഇവർക്കായുള്ള കസ്റ്റഡി അപേക്ഷ പോലീസ് കോടതിയിൽ സമർപ്പിക്കും അതോടൊപ്പം തന്നെ ദിവസങ്ങളിൽ ഒരു ദൃശ്യങ്ങൾ പുറത്തു ജോമോൻ ഒരു ബസ്സിൽ മറ്റേതോ ഒരു സ്ഥലത്ത് കാണിക്കുന്ന എന്താണ് ആത്മവിശ്വാസത്തിൻ്റെ പരമാവധിയിൽ കാണിക്കുന്ന തോന്നിയവാസം എന്ന വാക്കാണ് അതിനെ വിളിക്കേണ്ടത് അപ്പോൾ ഈ ജോമോൻ്റെ പൂർവ്വകാല ചെയ്തികൾ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങൾ ഓടിച്ചിരുന്ന രീതികൾ ഇതൊക്കെ പരിശോധന അന്വേഷണ വിധേയമാക്കുമോ നിഖിൽ കുറച്ചുകൂടി ജോമോൻ്റെ തെറ്റിലേക്ക് വെളിച്ചം വീശുന്ന തരത്തിൽ കൃത്യതയ്ക്കായി തീർച്ചയായിട്ടും ഹഷ്മി ഇന്നലെ നമ്മൾ ആ ദൃശ്യം പുറത്തു വിട്ടതിന് പിന്നാലെ മോട്ടോർ വാഹന വകുപ്പ് അവരുടെ അന്വേഷണം ഓൺ ചെയ്തിട്ടുണ്ട് വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഇക്കാര്യങ്ങളെ അവർ കാണുന്നത് ഒരു റണ്ണിംഗ് വെഹിക്കിളിൽ അതിൻ്റെ ഡ്രൈവർക്ക് ഇത്ര കാലമായി ഈ ജോലിയിൽ തുടരുന്നയാൾക്ക് എങ്ങനെയാണ് ഇത്ര അശ്രദ്ധപൂർവ്വം വാഹനം ഓടിക്കാൻ കഴിയുക എന്ന് അവർ പരിശോധിക്കുന്നുണ്ട് കൊച്ചിയിൽ നിന്നുള്ള മോട്ടോർ വാഹന വകുപ്പാണ് അത് അന്വേഷിക്കുന്നത് പ്രധാനമായും അവർ തേടുന്നത് ഇത് എവിടെ വെച്ചാണ് ഈ സംഭവം നടന്നത് ഏത് വാഹനത്തിലാണ് ഒപ്പം ആരാണ് ഉണ്ടായിരുന്നത് എത്ര പേർ വാഹനത്തിലുണ്ടായിരുന്നു യാത്രക്കാരുള്ള ഒരു സർവീസ് ആയിരുന്നു അത് ഈ സമയം ഈ ദൃശ്യങ്ങൾ എടുക്കുന്ന സമയം ജോമോനടക്കമുള്ളവർ മധ്യ ലഹരിയിലായിരുന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരിയിലായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് മോട്ടോർ വാഹന വകുപ്പ് അന്വേഷിക്കുന്നത് ഈ ദൃശ്യം നമ്മൾ മന്ത്രി പി പ്രസാദന് ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കാണിച്ചിരുന്നു അദ്ദേഹവും കർശനമായിട്ടുള്ള അന്വേഷണത്തിന് നിർദ്ദേശം നൽകുമെന്ന് പറയുകയും ചെയ്തിരുന്നു എന്തായാലും മോട്ടോർ വാഹന വകുപ്പ് അതിന്റെ അന്വേഷണം സജീവമായി ആരംഭിച്ചിട്ടുണ്ട് അത് ഈ ദൃശ്യത്തിന്മേലുള്ള നടപടികളും ഉണ്ടാകുമെന്നാണ് പറയുന്നത് ജോമോന് നേരത്തെ നാട്ടിൽ വെച്ച ഒരു അടിപിടി കേസിലും പ്രതിയാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും ഈ അങ്ങേയറ്റം കുറ്റകരമായിട്ടുള്ള അനാസ്ഥ വരുത്തിവെച്ച ഡ്രൈവർ ആണ് ഈ ഒൻപത് പേരുടെ മരണത്തിനിടയാക്കിയ ഡ്രൈവർ എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള തർക്കവുമില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ ജോമോന്റെ രക്തസാമ്പിൾ കാക്കനാട്ടെ ലാബിലേക്ക് അയച്ചിരുന്നു ഈ അപകടം നടക്കുന്ന സമയത്ത് മദ്യമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി ഉപയോഗിച്ചിരുന്നോ എന്ന് വ്യക്തമാകുന്നതിന് വേണ്ടിയാണ് അതിന്റെ ഫലവും ഇന്ന് പുറത്തുവരും എന്തായാലും അന്വേഷണ സംഘം ഈ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് അതോടൊപ്പം തന്നെ ആശ്വാസകരമായ ഒരു കാര്യം ഈ അപകടകരമായിട്ടുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴും അല്പമെങ്കിലും ആശ്വാസം നൽകുന്നത് ഈ അപകടവുമായി ബന്ധപ്പെട്ട അൻപതോളം പേർ പാലക്കാട് ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലും ചികിത്സ തേടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പാലക്കാട് ജില്ലയിൽ ചികിത്സ തേടിയിട്ടുള്ള മുഴുവൻ പേരും അവരുടെ ആരോഗ്യനില വീണ്ടെടുക്കുകയും വീടുകളിലേക്ക് ഭൂരിഭാഗം പേരും മടങ്ങി എന്നുള്ള ആശ്വാസകരമായിട്ടുള്ള വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് ഹാഷ്ലി നിഖിൽ നൽകിയത്